നമസ്കാരം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ആദ്യമന്വേഷ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ രണ്ട് ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉദ്യോഗസ്ഥ വീഴ്ച കൊണ്ട് അന്വേഷണം എന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിക്കും ഡി ജി പിക്കും റിപ്പോർട്ട് കൈമാറി കേസിൽ ബി ജെ പി കൗൺസിലർ ഉൾപ്പെടെയാണ് പ്രതി മുഖ്യ സൂത്രധാരൻ ബി ജെ പി കൌൺസിലർ വി ജി ഗിരികുമാർ ആണെങ്കിലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് രണ്ട് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് തിരുവനന്തപുരം പേട്ട ക്രൈംബ്രാഞ്ച് യൂണിറ്റ് എസ്പിയുടെ റിപ്പോർട്ട് തെളിവ് ശേഖരിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും ഇവർ വരുത്തിയ വീഴ്ച അന്വേഷണം വൈകാൻ ഇടയാക്കിയെന്നാണ് കുറ്റപ്പെടുത്തൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബര് ഇരുപത്തിയേഴിനാണ് തിരുവനന്തപുരം കുണ്ടമണ് കടവിലുള്ള സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം തീപിടിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് വാഹനങ്ങൾ കത്തി നശിക്കുകയും ആശ്രമത്തിന്റെ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിരുന്നു തീയിട്ടവർ ആദരാഞ്ജലികൾ എന്നെഴുതിയ റീത്തം വെച്ചേർന്നു ആക്രമണം വാർത്തയായപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ സ്ഥലം സന്ദർശിച്ചിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ പ്രകാശ് നേരത്തെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു പൂജപ്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കണ്ടോൺമെന്റിലെയും കൺട്രോൾ റൂമിലെയും എ സി പിമാരുടെ നേതൃത്വത്തിലാണ് ആദ്യം അന്വേഷിച്ചത് എന്നാൽ ഇവർ അന്വേഷണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തി ആശ്രമത്തിന് പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങളിൽ പലതും നഷ്ടപ്പെടുത്തി ഒട്ടേറെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ വിളിയുടെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നുവെങ്കിലും അതൊന്നും കേസ് ഡയറിയിൽ ഉൾക്കൊള്ളിച്ചില്ല തീ കത്തിയ ദിവസം ആശ്രമത്തിൽ നിന്ന് കണ്ടെടുത്ത രീതിയിലൊപ്പമുണ്ടായിരുന്ന കുറിപ്പ് കയ്യക്ഷര പരിശോധന ഉൾപ്പെടെയുള്ള തുടർ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കിയില്ല തുടങ്ങിയവയും പ്രധാന കുറ്റപ്പെടുത്തലുകളായി കേസിലെ പ്രതികളിലേക്ക് എത്താൻ നിർണായകമായതും ഒന്നാം പ്രതിയായ പ്രകാശിന്റെ ആത്മഹത്യയും സഹോദരൻ പ്രശാന്തിന്റെ വെളിപ്പെടുത്തലുമാണ് എന്നാൽ പ്രകാശിന്റെ മരണത്തെക്കുറിച്ചുള്ള പരാതി ലഭിച്ചിട്ടും വിളപ്പിൽശാല പോലീസ് അത് ഗൗരവത്തിൽ അന്വേഷിച്ചില്ല എന്നും റിപ്പോർട്ടിലുണ്ട് വീഴ്ചകൾ കാരണമാണ് പ്രതികളെ പിടികൂടാൻ നാലര വർഷം വരെ വേണ്ടിവന്നത് എന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്കും ഡി ജി പിക്കും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ ബി ജെ പി നേതാവ് ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിലായിരുന്നു ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ സന്ദീപാനന്ദഗിരി നടത്തിയ പരാമർശങ്ങളിലുള്ള അതൃപ്തിയെ തുടർന്ന് ആക്രമണം നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് ആശ്രമം കത്തിക്കുന്നതിന് ആറ് ദിവസം മുൻപ് യുവതി പ്രവേശനത്തെ അനുകൂലിച്ച സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലേക്ക് ഗിരികുമാറിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു ഇതിൽ ആശ്രമം കത്തിക്കൽ കേസിലെ പ്രതികൾ എല്ലാവരും പങ്കെടുത്തിരുന്നു പ്രകടനത്തിന് ശേഷം സ്വാമിക്ക് ഇട്ടൊരു പണി കൊടുക്കണമെന്ന് പ്രതികളോട് ഗിരി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ആദ്യ അന്വേഷണ സംഘത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ പറയുമ്പോൾ ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ഭാവി മുഖമായ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന നേതാവാണ് ഗിരികുമാർ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയും തിരുവനന്തപുരം പി ടി പി നഗർ വാർഡ് കൗൺസിലറുമാണ് ഗിരികുമാർ ആർ എസ് എസിൽ നിന്നും ബി ജെ പിയിൽ നേരിട്ടെത്തിയ വ്യക്തി ആർ എസ് എസിന്റെ ബൗദ്ധിക് പ്രമുഖായിരുന്നു ഒരു കാലത്ത് ഗിരി എന്ന ഗിരികുമാർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കരുത്തു കാണിക്കാനായി എട്ട് വർഷം മുൻപ് ആർ ചില പദ്ധതികൾ നടപ്പിലാക്കി ഇതിന്റെ ഭാഗമായി വലിയ വിളയിൽ ആർ എസ് എസ് നേതാവായിരുന്ന ഗിരികുമാറിനെ താമരചിഹ്നത്തിൽ മത്സരിപ്പിച്ചു സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണവും എല്ലാം നടത്തിയതും ആർ എസ് എസ് ആയിരുന്നു വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു അതിനുശേഷം ബി ജെ പിയിലെ സീനിയറായ നേതാക്കളെ വെട്ടി തിരുവനന്തപുരം നഗരസഭയിലെ പാർട്ടി നേതാവുമാക്കി ഗിരിയെ വലിയ വിളയിൽ മത്സരിക്കും മുൻപ് ബി ജെ പിയുടെ ഒരു പരിപാടിയിലും ഗിരികുമാർ പങ്കെടുത്തിരുന്നില്ല മറിച്ച് ആർ എസ് എസിന്റെ തിരുമല മേഖലയിലെ യുവമുഖമായിരുന്നു ഗിരി പ്രവർത്തകരുമായിട്ടുള്ള അടുപ്പം മനസ്സിലാക്കി തന്നെയാണ് വലിയവിളയിൽ ഗിരികുമാറിനെ എന്ന ആർ എസ് എസ് മത്സരിപ്പിച്ചത് കഴിഞ്ഞ തവണ വലിയവിള വനിതാ സീറ്റായിരുന്നു ഇതോടുകൂടി പി ടി പി നഗറിൽ സ്ഥാനാർത്ഥിയാക്കി ഇവിടെയും ഗിരി ജയിച്ചു മുൻ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറെയാണ് ഗിരി തോൽപ്പിച്ചത് ഇതോടുകൂടി ജനസമിതിയും ഉയർന്നു